Hey guys! സ്വാഗതം സ്വാഗതം. അപ്പൊ നമ്മള് ബാക്ക് വന്നേക്കാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മള് വീഡിയോ ഇടുകയാണ്. നമുക്ക് ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ റീല്. നമ്മള് റീല് ഇപ്പൊ കൃത്യമായിട്ട് ഇടണ കാരണം നമുക്ക് ആ റീല് വഴി നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ്, പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വന്നിരിക്കുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം. പിന്നെ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്, നന്ദി. അപ്പൊ ഞങ്ങളുടെ റീല് മാത്രമല്ല നമ്മൾ ഇടുന്ന വീഡിയോസും നിങ്ങൾ കാണുക. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോവിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് സംഭവം എന്നുള്ളത്. എന്താണ് സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല, എന്തുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കാര്യം മനസ്സിലായി കാണും. അതെ, നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഞാൻ കാനഡയിലെ എന്റെ ജോലി റിസൈൻ ചെയ്തു. അതെ, ഒരു മാസം പ്രോപ്പറായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് ടേം ഡിസബിലിറ്റിയും പിന്നെ ലോങ് ടേം ആക്കി നടുവിന് വേദനയായി. നടുവിന് വേദന ഉണ്ടായിരുന്നു, പ്ലസ് നമ്മുടെ മുട്ടുകാലിന്റെ സീൻ ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. അത് മാറി വന്നിട്ടില്ല, എന്താണ് ഒന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതെ, അപ്പൊ എന്തായാലും അതെ, ഞാൻ അങ്ങനെ ജോലി റിസൈൻ ചെയ്തു. എനിക്കിന് നേരത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരു സംഭവം ആയിരുന്നു, പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പൊ സ്വാതി പറഞ്ഞ പോലെ ആ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇത്രയും ഡിലേ വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതെ, നമ്മുടെ പഴയ വീഡിയോ, അതായത് നമ്മൾ നാട്ടിൽ പോവാൻ എടുക്കുന്നതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടായില്ല. ആദ്യത്തെ സർപ്രൈസ് ആയിരുന്നു നമ്മള് 3 വർഷത്തിന് ശേഷം നാട്ടിൽ പോകുന്നുള്ളത്. രണ്ടാമത്തെ സർപ്രൈസ് എല്ലാം താക്കുളിക്കാണല്ലോ. രണ്ടാമത്തെ സർപ്രൈസ് നമ്മൾ പ്ലാൻ ഇട്ടത് ഇതാണ് ജോലി റിസൈൻ ചെയ്തു എന്നുള്ളതല്ല. അതെ, നമ്മുടെ വരുമ്പോട്ടെ മോന്റെ വരുടെ കരിയറിലുണ്ടാവുന്നൊരു എന്റെ കരിയറിൽ ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. അപ്പൊ ഇത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് ആക്ച്വലി ഞാൻ തുടങ്ങിയത് കഴിഞ്ഞ കൊല്ലം നവംബറിലാണ്. നവംബർ ഒക്ടോബർ അവസാനമാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി, പിന്നെ ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ജോലിയിലോട്ട് നമ്മൾ കടക്കാം, ജനുവരിയിൽ നമ്മൾ കിടക്കാം എന്ന പ്ലാനിങ്ങിൽ ഇരുന്നപ്പോഴാണ് നമുക്ക് കൊറോണയും കാര്യങ്ങളൊക്കെ പിടിപെട്ടത്. അതെ, അപ്പൊ പിന്നെ നമ്മൾ ഇവർക്ക് നമ്മളെ എല്ലാ ചാനലിനെ പോലെ ഇങ്ങനെ നമുക്ക് വലിച്ചു നീട്ടിട്ട് നമുക്ക് സംഭവം പറഞ്ഞിട്ട് അതെ. അപ്പൊ എല്ലാവരോടും സംഭവം പറയാം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി റിസൈൻ ചെയ്തത് ട്രക്കിങ്ങിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അതെ അതെ, അങ്ങനെ വരുണ്ട കരിയർ വരുണ്ട അപ്പാടെ ഒരു ചേഞ്ച് ചെയ്തേക്കാണ്. എന്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ പൊക്കത്തുനിന്ന് കയറി, ആദ്യം പൊക്കത്തായിരുന്നു, അവിടുന്ന് പിന്നെ കാനഡ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ ഓട്ടോമോട്ടീവ് ഫീൽഡിലോട്ട് കയറി. ഇപ്പൊ ഞാൻ നേരെ കാർ ഉണ്ടാക്കണേ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഡയറക്ടർ നമ്മുടെ ട്രക്കിങ്ങിലോട്ട് കടന്നിരിക്കുകയാണ്. അത് അതിനുണ്ടായ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് എന്താ പറയുക, പെട്ടെന്നൊരു സുപ്രഭാതത്തില് എന്താ അറിയില്ല, ഞാൻ അതിന്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നു. കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ടിരുന്നു, പിന്നെ അതിലോട്ട് നമുക്കൊരു അട്രാക്ഷൻ പതിയെ നമുക്ക് വന്ന് തുടങ്ങി. അപ്പൊ നമുക്ക് ഇതൊന്ന് ഈ ഒരു ഇതിലോട്ട് ഫീൽഡിലോട്ട് ട്രൈ ചെയ്യാം എന്നുള്ളൊരു തോന്നല് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയെ വന്ന് 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 വന്ന്, പിന്നെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു, അതിനെക്കുറിച്ച് ആൾക്കാരോട് സംസാരിച്ചു, കുറെ നമ്മൾ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി എങ്ങനെയായിരിക്കും നമ്മൾ, കാരണം ഒരു ഫീൽഡ് വിട്ടിട്ടാണ് മറ്റേതിലോട്ട് കടക്കാൻ പോണത്. അതെ, അപ്പൊ അങ്ങനെ ഞാൻ ടോട്ടലി ഇപ്പൊ അതിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ മുന്നത്തെ ഫീൽഡ് എന്തായിരുന്നു എന്ന് ഇപ്പൊ ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ക്വാളിറ്റി എഞ്ചിനീയറിംഗ് പൊസിഷനിലായിരുന്നു. അപ്പൊ ആ ഒരു ക്വാളിറ്റി എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് ഞാൻ മാറി ടോട്ടലി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഫീൽഡേ വിട്ട് ഞാൻ ടോട്ടലി വേറൊരു ഫീൽഡിലോട്ടാണ് നമ്മളിപ്പോ കിടന്നിരിക്കുന്നത്. അതെ, അപ്പൊ അത് കടന്നിരിക്കുന്നത്. അതെ, അപ്പൊ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. ചിലപ്പോൾ എല്ലാവർക്കും ആ ചേഞ്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷെ ഇത് ഒരു ബേസിക്കലി ഒരു പ്രൊഫഷണൽ ജോലിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് നമ്മൾ കടന്നതും നമുക്ക് അതിലോട്ട് ഒരു അട്രാക്ഷൻ വന്നതും. പതിയെ ഇപ്പൊ ഒത്തിരി പേർക്ക് എനിക്ക് നേരത്തെ അതിനെ കുറിച്ച് ഒത്തിരി ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഒത്തിരി ആൾക്കാർക്ക് മലയാളികൾ ഒരുപാടുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസസ് മലയാളി ജെയ്സൺ ബ്രോ, അപ്പൊ അവരൊക്കെ ഇതിന്റെ വീഡിയോസ് ഒക്കെ നേരത്തെ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താ പറയാ, അവരുടെ എല്ലാവരുടെ സഹായവും നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് വേറൊരു കുറേ വ്ളോഗ്സ് എന്ന് പറഞ്ഞ വേറെ പുള്ളിക്കാരുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ സഹായങ്ങൾ ഒരുപാട് നമ്മൾ വിളിച്ച് അന്വേഷിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ട്രക്കിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജെയ്സൺ ബ്രോനെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി ഇതിനെ കുറിച്ച്. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ആദ്യമേ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നോർത്ത് നിനക്ക് പേടിയുണ്ടോ അല്ലെങ്കിൽ വിഷമം ഉണ്ടാവോ, നിനക്ക് മനസ്സിലത് കൊള്ളുമോ എന്നുള്ളൊരു കാര്യം പുള്ളി എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല അത് കുഴപ്പമില്ല, നമുക്ക് ജീവിക്കാനുള്ള കാര്യം നമ്മൾ നോക്കണ്ടേ. അപ്പോൾ എന്തുള്ള കാര്യം പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് നോക്കണ്ട, അതിലോട്ട് കടന്നോളാൻ പറഞ്ഞു. അത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് ഇന്നത് കിട്ടിയിട്ടുണ്ട് പല യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഫീൽഡിലോട്ട് ടോട്ടലി സത്യമായിട്ട് ഞാൻ ചിന്തിച്ചു. ഞാൻ കാനഡയിൽ വന്ന 2015-16 ജോലി കിട്ടി. ഞാനപ്പോ ലിറ്ററലി ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തുകൊണ്ട് ഇതിലോട്ട് ഞാൻ നേരത്തെ കടന്നില്ല. ഒരുപക്ഷെ നേരത്തെ കടന്നിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ വേറൊരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറിപ്പോയാനേ, മനസ്സിലായില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ആ ഒരു തോന്നൽ ലിറ്ററലി വന്നു പോയി. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ കൊല്ലം നവംബറിലാണ്. ഓക്കെ, അപ്പൊ ഈ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ വേറെ കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും പിന്നെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും എല്ലാം കൂടി മുന്നോട്ട് പോവുകയായിരുന്നു. ജനുവരിയിൽ ലൈസൻസ് എടുക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു എന്റെ. ജനുവരി 2022 നാട്ടിലേക്ക് പോണതിന് മുമ്പ് ലൈസൻസ് എടുക്കാം, പ്ലസ് കിട്ടുകയാണെങ്കിൽ ഒരു ജോലിക്കും കേറിയിട്ട്, കാരണം ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ നേടിയിട്ട് പോകാനൊക്കെ പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ പണി കിട്ടി എന്താ വെച്ചാൽ, ജനുവരി സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫാമിലി മൊത്തം കൊറോണ പിടിച്ചു. ഓക്കെ, അപ്പോൾ കൊറോണ പിടിച്ച ശേഷം പിന്നെ നമുക്ക് ട്രെയിനിങ്ങിനും പോകാനും പറ്റിയില്ല, ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെ മഞ്ഞ്, ഹെവി മഞ്ഞ്, ഭയങ്കര മഞ്ഞായി. പ്ലസ് നമുക്ക് എന്താ പറയാ പെട്ടെന്ന് നാട്ടിൽ പോകാനുള്ള ഒരു ഇത് ദിവസവും വന്നു. അപ്പൊ അങ്ങനെ പിന്നെ ആലോചിച്ച് അന്ന പിന്നെ കാര്യം ചെയ്യാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നിട്ട് ചെയ്യാൻ കരുതി. നാട്ടിൽ പോയി പോയി കഴിഞ്ഞ് 2 മാസത്തെ വെക്കേഷൻ ഞാൻ തിരിച്ചു വരാന്ന് വെച്ചപ്പോഴാണ് പിന്നെ അച്ഛൻ മരിച്ചതും കാര്യങ്ങളൊക്കെ ആയത്. അപ്പൊ പിന്നെ ഒന്നും കൂടി ഡിലേ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 3rd മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന്റെ ഒക്കെ വിളിച്ച് ഞാൻ, ചേട്ടാ ഞാൻ വരും ബ്രോ, ഞാൻ എത്തിയിരിക്കും ട്രെയിനിങ്ങിന് ഇന്ന ദിവസം എന്നൊക്കെ പറഞ്ഞ ഒക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഫുൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഓക്കെ, ഒന്നും നടന്നില്ല. അങ്ങനെ നാട്ടിൽ നിന്ന് വന്ന് ഇത് വിളിച്ചു പറഞ്ഞൊക്കെ സെറ്റാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെയാണ് കാല് ഉളുക്കിയത്, അല്ല ഈ ലിഗമെന്റിന്റെ പണി കിട്ടിയത്. അതെ, ലിഗമെന്റിന്റെ പണി കിട്ടി. ലിഗമെന്റ് മാറട്ടെ, എല്ലാം റെഡി ആവട്ടെ എന്ന് കരുതി കാത്തിരുന്നു 1 മാസം. അത് കഴിഞ്ഞപ്പോഴേക്കും നടുവിന് വേദന സ്റ്റാർട്ടായി. നടുവിന് വേദന സ്റ്റാർട്ടായി. ഈ നടുവും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കും. അതെ, മൊത്തത്തിന് ഫുൾ ടെൻഷൻ. ഇത് നടക്കോ, എന്താവും ലൈഫ് നമുക്ക്? അതായത് ഞങ്ങൾ പറയാം, നമുക്ക് ഈ ട്രക്ക് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ഫീസ് ഉണ്ട്. ഇത് നമ്മള് നമ്മുടെ കയ്യിൽ അത്രയും ബൾക്ക് എമൗണ്ട് ഉണ്ടാവില്ല, അപ്പൊ നമ്മള് ലോൺ എടുത്തിട്ടായിരിക്കും ചെയ്യണത്. ഇപ്പൊ എന്റെ ഇതിന് ഫീസ് ഓൾമോസ്റ്റ് ഒരു 6800 സംതിങ് എന്തോ ആയി എന്റെ ഫീസ് മാത്രം. അപ്പൊ ഈ 6800 എന്ന് പറഞ്ഞ സാധനം നമ്മൾ ലോൺ എടുത്തു, അത് 0% ലോൺ ആയിരുന്നു. 5800 സംതിങ് ആണ് നമ്മൾ ലോൺ എടുത്താണ്. 1000 something എന്തോ 1800 അവരുടെ ചാർജും കൂടി എല്ലാം കൂടി പ്രോസസിംഗ് ഫീസ് എല്ലാം കൂടി കൂടിയിട്ടാണ് വന്നേക്കണം. അപ്പൊ ഇത് നമുക്ക് 0% 12 മാസത്തിൽ നമുക്ക് അടച്ചു തീർക്കാം. അപ്പൊ മന്ത്ലി ഇത്ര പേയ്മെന്റും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല. അപ്പൊ ഇത് നമുക്ക് അടച്ചു തീർക്കാനുള്ള സമയം എത്തി. അതെ അതെ. അപ്പൊ ഈ ട്രക്ക് ഡ്രൈവിന് കയറി നമ്മൾ പ്ലാനിങ് തരാം. ജനുവരിയിൽ ലൈസൻസ് കിട്ടി, പിന്നെ നാട്ടിൽ പോയി വന്ന് ജോലിക്ക് കയറി, പിന്നെ അത് കഴിഞ്ഞ് ഈ പൈസ ഒക്കെ അടച്ചു തീർക്കാം എന്നുള്ള പ്ലാൻ. അപ്പൊ ഇതൊന്നും നമുക്ക് അടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തി. അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ എവിടെയൊക്കെ ഒപ്പിച്ച് നമ്മൾ കാശൊക്കെ അടച്ച് വീട്ടി, അതൊക്കെ വേറെ കഥ, അത് പോട്ടെ. അപ്പം എന്തായാലും നമ്മൾ ഇത്രയും ആ ഒരു ടെൻഷൻ പിടിച്ചൊരു സമയത്തിലൂടെ കടന്നു പോയി. അവസാനം നമ്മൾ എന്താ പറയുക, ഞാൻ ഈ കഴിഞ്ഞ 14th ലൈസൻസ് അങ്ങനെ എടുത്തു. അപ്പൊ ഭാഗ്യത്തിന് നമുക്ക് ഫസ്റ്റ് ട്രൈ തന്നെ ലൈസൻസ് കിട്ടി. അത് ഏറ്റവും വലിയൊരു ഭാഗ്യം. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്ക് ലക്ക് എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ രണ്ടുപേരുടെയും പോലും ഇല്ല. അപ്പൊ നമ്മളെന്തായാലും ഫസ്റ്റ് ട്രൈയിൽ എന്തായാലും നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ദൈവം സഹായിച്ച് നമുക്കത് ഫസ്റ്റ് ട്രൈയിൽ കിട്ടി. എന്താ പ്രശ്നം വെച്ചാൽ, ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ 3rd മുതല് കാശ് കൊടുക്കണം. ഫസ്റ്റ് ട്രൈക്കും ഓരോ ട്രൈക്കും നമ്മള് ഫ്രീ എന്നല്ല, നമ്മളതിന്റെ കാശ് ഓൾറെഡി കൊടുത്ത 6000 ഫീസിൽ ഉള്ളതാണ്. അപ്പൊ ഈ 3rd ട്രൈക്ക് നമുക്ക് പിന്നെ കൊടുക്കേണ്ടത് $700 വെച്ച് കൊടുക്കണം. അപ്പൊ ഈ ട്രക്ക് അവർക്ക് നമുക്ക് തരുന്നതും പിന്നെ അതിന്റെ ഫ്യൂൽ ചാർജും പിന്നെ അവര് നമ്മളെ കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 700 പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓരോ പ്രാവശ്യം 3rd കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടെ 700 കൊടുക്കണം. അപ്പൊ അങ്ങനെ 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 കൊടുത്തു വരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മ തകർന്നു പോകും.
പിന്നെ വരുൺ റിസൈൻ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് അതായത് നടുവേദന ഒന്നും സെറ്റ് ഇനി ഇങ്ങനെ നീണ്ടു പോയാൽ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. കാരണം നമുക്ക് വേഗം, കാരണം ഇനി മഞ്ഞ് വന്നു കഴിഞ്ഞ നമ്മൾ ലൈസൻസ് എടുക്കല് പിന്നെ നീണ്ടുപോയി പിന്നെ അതങ്ങ് നീണ്ടു നീണ്ടു പോകും, നമ്മുടെ പ്ലാനൊക്കെ ഒത്തിരി മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ജോലിക്ക് പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ്ങിന് പോക്ക് ഭയങ്കര, കാരണം ഈ ഒരു അവസ്ഥയിൽ പറ്റില്ല. ഇപ്പൊ നടുവേനെ കുറഞ്ഞു, ഏകദേശം കുറഞ്ഞു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാവിലെ എണീക്കുക, രാവിലെ 7 മണിക്ക് ജോലി സ്ഥലത്ത് എത്തണം. അപ്പൊ രാവിലെ എണീക്കുക, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5:30 എണീക്കുക. എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ജോലിക്ക് പോയി, തിരിച്ച് 3:30 കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്ക് ട്രെയിനിങ് തുടങ്ങും. 4 മണിക്ക് 4 to 6 ട്രെയിനിങ് ഉണ്ടാകും. ഇപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മള് കുറെ റിവേഴ്സ് എടുക്കണം, പിന്നെ കുറെ 1 മണിക്കൂർ വണ്ടി ഓടിച്ച് കാണിക്കണം, പിന്നെ പിന്നെ 1 മണിക്കൂർ നമ്മൾ റിവേഴ്സ് ഇട്ട് കളിക്കണം. അപ്പൊ റിവേഴ്സിങ് കറക്റ്റ് ആവാൻ വേണ്ടിട്ട്, അപ്പൊ ഇതിനൊക്കെ വേണ്ടിട്ട് നമ്മള് ഫുള്ള് ഈ നമ്മടക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതെ മെന്റലി സ്ട്രെസ്ഡ് ആവും. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതിന്റെ ഇൻസ്പെക്ഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഇരുന്ന് പഠിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഇരുന്ന് പഠിക്കണം. അപ്പൊ നമുക്ക് എന്റെ ഞാൻ ഈ നമുക്ക് ഇത്ര മണിക്കൂർ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. നമ്മളൊരു 113 മണിക്കൂറാണ് നമ്മുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ 7,000 അല്ലെങ്കിൽ ഇത്രയും ഡോളർ നമ്മൾ അടച്ചേക്കുന്നത്. അപ്പൊ ഈ 113 മണിക്കൂർ എന്റെ ഓൾറെഡി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. കാരണം കഴിഞ്ഞ കൊല്ലം സ്റ്റാർട്ട് ചെയ്ത കാരണം കുറെ ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് എന്റെ കംപ്ലീറ്റ് ആയി. അപ്പൊ ബാക്കി ക്ലാസ്സുകൾ ഞാൻ ഇനി കാശ് കൊടുത്തെടുക്കണം. അപ്പൊ പെർ ഡേ $100 എന്ന രീതിയിൽ കാശ് കൊടുത്തെടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ ആ കാശുകൾ ഞാൻ പറഞ്ഞു, എനിക്ക് ലെഫ്റ്റ് ഓവർ കുറച്ച് ക്ലാസ്സസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ എന്റെ ബാച്ചിൽ നിന്ന് ലെഫ്റ്റ് ഓവർ ഇത്ര ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സസ് പ്ലസ് കാശ് കൊടുത്ത് കുറച്ച് ക്ലാസ്സും കൂടി എടുക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഇരുന്നു. അങ്ങനെ ആ പ്ലാനിങ് പുള്ളിയോട് നോക്കി അന്ന് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഈ 2 ആഴ്ച അറ്റ്ലീസ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് ട്രെയിനിങ് വേണം. അപ്പൊ ഞാൻ അപ്പൊ എന്ത് ചെയ്ത് ഈ ജോലി നമുക്ക് ഇപ്പൊ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ജോലി അന്വേഷിച്ച് നടക്കണം, അതിന് ഓരോരോ സ്ഥലങ്ങളിൽ പോകണം, ഓരോരോ കമ്പനികളിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ട്രക്കിന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ കയറാൻ പറയും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് നമ്മൾ വേറൊരു ജോലിയിൽ ഓൾറെഡി സൈൻഡ് അപ്പ് ആണെങ്കിൽ അവിടെ 2 weeks നോട്ടീസ് ഒക്കെ കൊടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ കരുതി അന്നൊരു കാര്യം ചെയ്യാം, രണ്ടും കളിപ്പിച്ച് സ്വാതി ഉണ്ട്, സ്വാതി ജോലിക്ക് പോകണുണ്ട്, സ്വാതിക്ക് അറ്റ്ലീസ്റ്റ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നമുക്ക് ഒത്തു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അന്നൊരു കാര്യം നമുക്ക് റിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തു. കാരണം എന്തായാലും ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങണം, ട്രക്കിലോട്ട് കയറണമെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ. അപ്പം എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഈ ലൈസൻസും കൂടെ എടുക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ച് എടുക്കാം എന്നുള്ള പ്ലാനിങ്ങില്ല. അപ്പം അങ്ങനെ ലൈസൻസ് കിട്ടി. എന്താ പറയുക, നമ്മൾ ജോലി അന്വേഷിച്ച് ഒരു അറ്റ്ലീസ്റ്റ് 2 weeks നടന്നു. നമ്മൾ കുറേ ഫോൺ വിളിച്ചു, കിജിജി, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, അങ്ങനെ തപ്പി 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 നടന്ന് അങ്ങനെ ഒരു അവസാനം ഒരു ജോലി കിട്ടി. അപ്പം ഇതിന്റെ പ്രത്യേകത നമുക്ക്, നമ്മളിപ്പോ വേറൊരു പ്രൊഫഷനിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന പോലെ ഒത്തിരി വെയിറ്റ് ചെയ്യണ്ട. നമ്മള് ജോലി അന്വേഷിച്ച് ഇറങ്ങി നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്കൊരു നല്ല നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലി ആയിരിക്കണം, ഒരു കമ്പനി ആയിരിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പുതിയ ഡ്രൈവർ ആയത് കാരണം നമുക്ക് ട്രെയിനിങ് ഉണ്ടാവും. അപ്പൊ ട്രെയിനിങ്ങിന് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആൾക്കാരുടെ കൂടെയൊക്കെ ആയിരിക്കും, നമ്മുടെ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരായിരിക്കത്തില്ല, വേറെ ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ആൾക്കാരോടൊപ്പം നമ്മൾ 2 ആഴ്ചയൊക്കെ നമ്മൾ ട്രെയിനിങ് അല്ലെങ്കിൽ 3 ആഴ്ച ട്രെയിനിങ്ങിന് പോകണം, ഇവരുടെ ഒപ്പം ചിലപ്പോൾ ട്രിപ്പൊക്കെ പോകേണ്ടി വരും. അപ്പൊ ഇവരെങ്ങനത്തെ ആൾക്കാരാണ്, ഏതൊക്കെ മെന്റാലിറ്റിയിലുള്ള ആൾക്കാരും നമുക്കറിയത്തില്ല. അപ്പൊ നമ്മൾ ത്തി തന്നെ നമ്മൾ ഇങ്ങനെ നമുക്കറിയാത്ത ആൾക്കാരുടെ ഒപ്പം പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ പെരുമാറ്റമൊക്കെ ഭയങ്കര അലമ്പ് പെരുമാറ്റമൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുത്തു പോകും, മനസ്സിലായില്ലേ? നമ്മൾ ഇനീഷ്യലി ആ ഒരു ട്രക്കിലൂടെ കയറുമ്പോൾ തന്നെ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുത്തങ്ങോട്ട് പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ കുറേ ട്രൈ ചെയ്ത് നമ്മൾ അന്വേഷിച്ച് പിടിച്ച് നടന്ന് അങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, ലിമേഷ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ലിമേഷ് എന്താ പറയുക, ലിമേഷും ട്രക്ക് ഡ്രൈവറാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് ആയി. അപ്പോൾ പുള്ളിക്കാരനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ടീമായിട്ട് പോകാൻ പറ്റും. ഞാൻ ലിമേഷും കൂടി വണ്ടി ഓടിക്കുന്നു. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളും കൂടുതൽ കിലോമീറ്ററും മൈലൊക്കെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ഒരു ഭാഗ്യത്തിനാണ് പുള്ളിനെ കിട്ടിയത്. പുള്ളി ഓക്കെ സമ്മതിച്ചു, പുള്ളി വേറൊരിടത്ത് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ വിളിച്ചത് കൊണ്ട് എൻ്റെ ഒപ്പം പുള്ളി വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ കമ്പനിയിലൊക്കെ പോയി അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആസ് എ ടീം പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഓക്കെ ആയി. അങ്ങനെ ഒരു കമ്പനിയിൽ ചെന്നു, സെറ്റായി. എന്താ പറയുക, അങ്ങനെ സൈനപ്പൊക്കെ ചെയ്തു. നമ്മൾക്ക്
ഏകദേശം ഒരു വണ്ടിയൊക്കെ ഓക്കെ ആക്കി തന്നു അവര്. അപ്പൊ നമ്മൾ ട്രിപ്പ് പോകാൻ ഇപ്പൊ റെഡി ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ പരിപാടികളിലാണ് നമ്മളിപ്പോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലുണ്ടായ പുതിയ വിശേഷങ്ങൾ. ഇതിനെ കുറിച്ച് അറിയാൻ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും ഇപ്പൊ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഫ്രഷ് ആയിട്ട് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നീട് പിന്നീട് അതെ, ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് വല്ല മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഇൻഫർമേഷൻ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഞാനിപ്പോ ചെല്ലട്ടെ. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ കമ്പനിയിൽ ഇപ്പൊ 2:30 ഇവിടെ ഉച്ചക്ക് 3:30 ഞങ്ങൾക്ക് കമ്പനിയിൽ എത്തണം. അപ്പൊ ഓറിയന്റേഷൻ ഉണ്ട്. അപ്പൊ കമ്പനിയിൽ എത്തി ഓറിയന്റേഷൻ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അവിടെ നിന്ന് അവർ പറഞ്ഞു ട്രക്ക് ഞങ്ങളുടെ മിസ്സസ് ആഗയിലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ആ മിസ്സസ് ആഗയിൽ നിന്ന് ട്രക്ക് എടുത്തിട്ട് മിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഈ കിച്ചണർ കഴിഞ്ഞിട്ടാണ് മിൽട്ടൺ, മിൽട്ടൺ കഴിഞ്ഞിട്ടാണ് മിസ്സസ് ആഗ. അപ്പൊ ഞങ്ങൾക്ക് ഇനി ട്രിപ്പ് പോകുമ്പോൾ മിസ്സസ് ആഗയിൽ പോയിട്ട് ട്രക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾക്ക് ഡിസ്റ്റൻസ് ഞങ്ങളുടെ പേഴ്സണൽ വണ്ടി ഓടിക്കുന്ന ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പൊ പുള്ളിയോട് പറ പുള്ളി പറഞ്ഞു അവർക്ക് മിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെ കിച്ചണറിന്റെ മിസ്സസ് ആഗയുടെ നടക്കു വരുന്ന സ്ഥലമാണ് മിൽട്ടൺ. മിൽട്ടണിൽ ട്രക്ക് ഇടാൻ പറ്റിയവരെ അവർക്കൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളിപ്പോ പോകുന്നു, ഓറിയന്റേഷൻ കഴിയുന്നു, ട്രക്ക് എടുക്കുന്നു, മിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഇടുന്നു. പക്ഷെ അതൊന്നും ഈ വ്ളോഗിലില്ല. ഈ വ്ളോഗ് ഇപ്പൊ ഓൾറെഡി 17 മിനിറ്റ് ആയി. അതെ, ഇതിപ്പോ എന്തായാലും ഇനി കട്ട് ചെയ്ത് എഡിറ്റിന്റെ ആവശ്യമില്ല, നേരെ ഇടാൻ പറ്റും. വേറെ കട്ടിംഗ് ഒന്നും ഇല്ല. അപ്പൊ ട്രക്കിന്റെ ബാക്കി എടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിലാണ്. അതെ, അടുത്ത വ്ളോഗിലാണ്. എനിക്കറിയാം നമ്മുടെ ഇതൊരു ഫാമിലി വ്ളോഗ് ആണ്, നമ്മളിതൊരു കപ്പിൾ വ്ളോഗ് എന്ന് പറഞ്ഞ് എടുത്തതാണ്. അപ്പൊ ചിലപ്പോ ഈ ട്രക്കിന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എങ്ങനെ താല്പര്യം ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ ട്രക്കിന്റെ കാര്യങ്ങൾ കാണാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കും, ആൾക്കാർ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പോ ഈ വ്ളോഗ് അല്ലെങ്കിൽ ഇത് ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ എന്തായാലും ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും, സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് കാണാൻ. അല്ലെങ്കിൽ ഇനിയിപ്പോ ഞങ്ങൾ ഇതിന്റെ വേറൊരു ചാനൽ തുടങ്ങിയാലോ എന്നും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയാം, ഒന്ന് പറയണം കമന്റ് ബോക്സിൽ, പറയണം അഭിപ്രായം എന്താണെന്ന് പറയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു ചാനൽ വേണോന്നുള്ളത് നമ്മളല്ലെങ്കിൽ ഇപ്പൊ സമയം വൈകി, അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ പിക്ക് ചെയ്ത് നേരെ പോകണം. അപ്പൊ എന്തായാലും ഞങ്ങൾ ചെല്ലട്ടെ. അപ്പൊ എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എല്ലാവരുടെയും ആശീർവാദങ്ങളും എല്ലാം ഉണ്ടാകും എന്ന്. അതെ, ഇനിയും വേണം. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ചെല്ലട്ടെ. അപ്പൊ ഇനി നമുക്ക് വരും വീഡിയോകളിൽ കാണാം. ഓക്കെ, അപ്പൊ ഇനി ട്രക്കിന്റെ വീഡിയോകളിൽ കൂടുതലും സ്വാധീനിക്കില്ല, ലിമേഷ് ആയിരിക്കും കൂടുതലും. അതെ, അപ്പൊ എന്തായാലും ഓക്കെ. അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങണോ, ട്രക്കിന്റെ വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രം പുതിയ ചാനൽ തുടങ്ങണോ എന്നുള്ള കാര്യം അഭിപ്രായം അറിയിക്കുക. അപ്പൊ എന്തായാലും ഓക്കെ, ഇനി പിന്നെ അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ.